ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്. ഞാനിന്നിവിടെ വരയ്ക്കാൻ പോകുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ഇന്നസെന്റിനെയാണ്. മലയാളത്തിന്റെ മഹാനടൻ ഇന്നസെന്റ് എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരി എന്ന ബുക്ക് ഈ അടുത്ത് ഞാൻ വായിക്കാനിടയായി. ഇത് വായിച്ചതിന് ശേഷം അടുത്തതായി ഇന്നസെന്റിനെ വരയ്ക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ക്യാൻസർ രോഗത്തെ വിജയകരമായി അതിജീവിച്ചതിൻ്റെയും ജീവിതത്തെ കൂടുതൽ ഊർജ്ജസ്വലമായി നേരിടേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി. ഈ ബുക്കിൻ്റെ സന്ദേശമായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിലായാലും മരണത്തിലായാലും സങ്കടപ്പെടുന്ന മനുഷ്യന് നൽകാൻ ഒരു ഔഷധം മാത്രമേ ഉള്ളൂ, ഫലിതം. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടനാഴിയിൽ നിന്ന് തിരിച്ചു വന്ന് എനിക്ക് നൽകാനുള്ളതും ക്യാൻസർ വാർഡിൽ നിന്ന് കണ്ടെത്തിയ ഈ ചിരിത്തുണ്ടുകൾ മാത്രം. ഇന്നസെൻ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. റാംജിറാവ് സ്പീക്കിംഗ് എന്ന സിനിമയിലെ മത്തായിച്ചൻ്റെ ചില ഡയലോഗുകൾ, അരമണിക്കൂർ മുമ്പ് പുറപ്പെടണോ, അതുപോലെയുള്ള ചില ഡയലോഗുകളാണ്. ഗജകേസരി യോഗത്തിലെ ആനയെ ഹിന്ദി പഠിപ്പിക്കുന്ന പാപ്പാൻ, അതുപോലെ തന്നെ കിലുക്കത്തിലെ കിട്ടുണിയേട്ടൻ ലോട്ടറി എടുത്തിട്ടുള്ള ആ മുഖഭാവങ്ങളും, അതെല്ലാം ഇന്നസെന്റിനെ കൊണ്ട് തന്നെ സാധിക്കുള്ളൂ. പല സീനുകളിലും നർമ്മം കൊണ്ടുവരാനായി സംവിധായകർ ഇന്നസെന്റിൻ്റെ സഹായം തേടാറുണ്ടെന്ന് ഇന്നസെന്റ് തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ 3 തവണ തോറ്റ വിദ്യാർത്ഥി ഒരിക്കൽ 5ാം ക്ലാസ്സിലെ പാഠഭാഗം എഴുതുമെന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരോ വിദ്യാർത്ഥികളോ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിലെ ഒരു അധ്യായം ഇന്ന് 5ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത സ്ഥലമായ തോയ്ക്കാവിലെ ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥി ഈ പാഠഭാഗം പഠിക്കുമ്പോൾ ഇന്നസെൻറ്റിനെ കാണണമെന്ന ആഗ്രഹം ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ഇന്നസെൻ്റ് എന്ന മഹാനടൻ ആ കുട്ടിയെ കാണാനായി എൻ്റെ നാട്ടിലേക്ക് വരികയും ഉണ്ടായി. അതെന്നെ വളരെ അതിശയപ്പെടുത്തി. തന്നെ കാണാനുള്ള ആഗ്രഹം മറച്ചു വയ്ക്കാതെ ടീച്ചറോട് പറഞ്ഞതിന് അദ്ദേഹം ആ കുട്ടിയോട് നന്ദി പറഞ്ഞിട്ടാണ് മടങ്ങിയത്. സത്യം പറയുന്നതാണ് ഏറ്റവും വലിയ ഹാസ്യം എന്ന ബർണാഡ് ഷായുടെ വാക്യം അതേപടി ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് ഇന്നസെൻ്റ്. അദ്ദേഹത്തിൻ്റെ നർമ്മബോധം സ്വയം സൃഷ്ടിച്ചെടുത്തതാണ്. നർമ്മത്തിലൂടെ കാര്യം പറഞ്ഞാൽ അതിന് കേൾവിക്കാർ കൂടുതലുണ്ടാകുമെന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം ഇത്രയും ജനപ്രിയമായി മാറിയത്. ഈ അടുത്ത കാലത്തായിരുന്നു ഇന്നസെന്റിന് കോവിഡ് പിടിപെട്ടത്. പക്ഷേ അതും അദ്ദേഹം അതിജീവിച്ചു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ രസകരമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. മറുപടി ഇങ്ങനെയായിരുന്നു: ഈ അടുത്തായി എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റാഞ്ഞിട്ടോ പ്രസംഗിക്കാൻ മൈക്ക് കിട്ടാഞ്ഞിട്ടോ അല്ല, എൻ്റെ പേരക്കുട്ടികൾ കമ്പ്യൂട്ടർ നോക്കി പഠിക്കുന്നത് കാണുമ്പോഴാണ്. സ്കൂളിൽ പോകുകയേ വേണ്ട, പരീക്ഷയാണെങ്കിൽ പുസ്തകം നോക്കി എഴുതാം. എനിക്കുള്ള സങ്കടം ഞാൻ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നാണ്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ MBBS വരെ പാസ്സായേനെ. ഇന്നസെന്റ് പറയുന്നു, രോഗാവസ്ഥയിൽ ഒരാളോട് സുഖമല്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ വില വളരെ വലുതാണെന്ന്. അതുകൊണ്ട് കോവിഡ് രോഗികളോട് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇങ്ങനെയാണ്: സുഖമല്ലേ, നമുക്ക് വീണ്ടും കാണാനേ. വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. ഇതല്ല ഇതിനപ്പ
പുറം ചാടിക്കടന്നവനാണീ. നമുക്കൊരുമിച്ച് ചാടിക്കടക്കാനേ, ഞാൻ പലതവണ ചാടിയതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിരുന്ന ഡോക്ടർ ഗംഗാധരനെ പിന്നീട് കാണുന്നത് ക്യാൻസർ വാർഡിൽ വെച്ചാണ്. ഡോക്ടർ ഗംഗാധരൻ്റെ നിർദ്ദേശപ്രകാരം ചികിത്സ നടത്തിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് 2 തവണ ക്യാൻസറിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞതെന്ന് ഇന്നസെൻ്റ് ചൂണ്ടിക്കാട്ടുന്നു. തനിക്ക് ക്യാൻസർ വന്നത് നന്നായി, അത് ദൈവത്തിൻ്റെ ഒരു തിരക്കഥയായിരുന്നെന്നും 2 പ്രാവശ്യം ക്യാൻസർ വന്ന് മാറി എന്ന് പറയുമ്പോൾ അതൊരു ഗമയാണെന്നും കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും മറ്റുള്ളവർക്ക് പ്രചോദനമാവാനും സാധിച്ചത് ഈ ക്യാൻസർ വന്നതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. നിർമ്മാതാവ് എന്ന നിലയിലാണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നതെങ്കിലും പിന്നീട് ഹാസ്യ നടനും സ്വഭാവ നടനുമായി ശ്രദ്ധിക്കപ്പെട്ടു. തൃശൂർ പൂരം, ഇരിഞ്ഞാലക്കുട പെരുന്നാള് ഇവ രണ്ടും ഇന്നസെൻറ്റിന് വളരെ പ്രിയപ്പെട്ടതാണ്. ഏത് തിരക്കും മാറ്റിവെച്ച് അദ്ദേഹം അതിൽ പങ്കുചേരാറുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ കാരണം 1 തവണ ഇരിഞ്ഞാലക്കുട പെരുന്നാളിന് അദ്ദേഹത്തിന് പങ്കെടുക്കാനോ വീട്ടിൽ ദീപാലങ്കാരങ്ങൾ നടത്താനോ സാധിച്ചില്ല. അവശനാണെങ്കിലും പെരുന്നാൾ കാണാൻ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അപരിചിതനായ ഒരാൾ ഇന്നസെൻറ്റിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, ഈ വീട്ടിൽ പെരുന്നാളിൻ്റെ അലങ്കാരങ്ങളൊന്നും കാണുന്നില്ലല്ലോ, ഇവിടെ ആരെങ്കിലും മരണപ്പെട്ടോ? അപ്പോൾ ഇന്നസെൻറ്റിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, മരിച്ചിട്ടില്ല, അടുത്ത കൊല്ലത്തേക്കുള്ള റിഹേഴ്സലാണ്. നിങ്ങൾ മനസ്സിനക്കരെ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ഞാൻ മരിച്ചു കിടക്കുന്ന ഒരു സീനുണ്ട്. അത് 7 ടേക്ക് എടുത്താണ് ശരിയായത്. ഞങ്ങൾ സിനിമാക്കാർക്ക് പലതവണ റിഹേഴ്സൽ വേണ്ടി വരും, 1 ടേക്കിലൊന്നും ശരിയാവില്ല. അപ്പോൾ അടുത്ത കൊല്ലത്തേക്കുള്ള എൻ്റെ റിഹേഴ്സലാണിത്. അന്ന് പെരുന്നാൾ വിശേഷം ചോദിക്കാൻ മമ്മൂട്ടി വിളിച്ചപ്പോൾ ഇന്നസെൻ്റ് ഈ വിവരം അദ്ദേഹത്തോട് പറഞ്ഞു. ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് ഇന്നസെൻ്റ് മമ്മൂക്കാട് ചോദിച്ചു, എനിക്ക് 1 ടേക്കിലൊന്നും ശരിയാവാറില്ല, 4-5 ടേക്കൊക്കെ വേണ്ടി വരാറുണ്ട്. നിങ്ങൾ അങ്ങനെയല്ലല്ലോ, ഭരത് അവാർഡൊക്കെ കിട്ടിയ ആളല്ലേ, എങ്ങനെ 1 ടേക്കിലൊക്കെ ആവോ? കാര്യം മനസ്സിലായ മമ്മൂക്ക പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ അവസ്ഥയിലും ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഈ ഒരു പെരുന്നാളും മമ്മൂക്കയുമായുള്ള സംഭാഷണവുമാണ് 5-ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റിട്ടയേർഡ് ISRO ചെയർമാൻ രാധാകൃഷ്ണൻ തൻ്റെ ഒപ്പം പഠിച്ചതാണെന്ന് അഭിമാനപൂർവം അദ്ദേഹം പറയുന്നു. തന്നെ ഇമ്പോസിഷൻ എഴുതാൻ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഉയർന്ന സ്ഥാനത്തെത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് താനും കാരണക്കാരനാണെന്നാണ് വാദിക്കുന്നത്. മദ്രാസിയിലേക്ക് സിനിമാ മോഹവുമായി നാടുവിട്ട് പോയപ്പോൾ നാട്ടുകാരെല്ലാം കളിയാക്കി പറഞ്ഞു, പ്രേം നസീറാവാൻ മോൻ നാടുവിട്ട് പോയിരിക്കുകയാണല്ലേ. ഇതെല്ലാം കേട്ട് ചേച്ചിമാർക്ക് വളരെ നാണക്കേടായിരുന്നു. പിന്നീട് മലയാള ചലച്ചിത്ര ലോകത്തെ അഭിനേതാക്കളിൽ പ്രമുഖനായ ഒരാളായി മാറി. 1972 നൃത്തശാലയാണ് ആദ്യത്തെ സിനിമ. പിന്നീട് 600-ൽ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഇനിയും ഒരുപാട് കാലം ആരോഗ്യത്തോടുകൂടി എല്ലാവരെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും എല്ലാവരെയും ഇൻസ്പയർ ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ വരച്ചു കഴിഞ്ഞു, ഏകദേശം ശരിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാല്ലാഹ് വേറൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.